ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീക്കാൻ വളരെ വൈകിപ്പോയിട്ട്, അതിന് കാരണം ഈ മഴയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല അലാറം ഒന്നും, അതുകൊണ്ട് ഉറങ്ങി അങ്ങ് പോയി 8 മണിയായിട്ട് എണീറ്റപ്പോൾ. അപ്പോൾ നോക്കുമ്പോൾ തന്നെ എൻ്റെ വെള്ളാപ്പത്തിൻ്റെ അരച്ച് വെച്ചതൊക്കെ ഇങ്ങനെ പൊന്തി പുറത്തോട്ട് പോയി. എനിക്ക് ആകെ സങ്കടമായി. എന്നാൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്നു നോക്കാറുള്ള കേട്ടോ. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഒട്ടും തന്നെ എണീറ്റില്ല. നല്ല മഴയായിരുന്നു, മഴ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അങ്ങനേ കിടന്നുറങ്ങിപ്പോയി. അപ്പോഴേ ഞാൻ ഒത്തിരി ചെമ്മീൻ കറി ഇന്നലത്തെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇറക്കറിയൊന്നും വെക്കണ്ട എന്നുള്ള ആശ്വാസത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആണെങ്കിൽ പോലും മൂത്ത മോനിക്ക് ഇലാനിക്ക് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ വിടണമല്ലോ എന്ന് വിചാരിച്ച് വേഗം വെള്ളാപ്പം ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മഴയ്ക്ക് യാതൊരു കുറവില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു വിടാനൊക്കെ ഇരിക്കണമായിരിക്കും കേട്ടോ നല്ലത് എന്ന് പറഞ്ഞു. കാരണം ഇനി ഇത്രയും മഴയായതുകൊണ്ടേ ഒരു പേടി. അപ്പോൾ ഇവരെ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള പഴയ ബിൽഡിങ്ങാണ്, ഒന്നും പറ്റില്ലായിരിക്കാം, എന്നാൽ പോലും ഒരു ടെൻഷനാണ്. അപ്പോൾ വിടണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോകണ്ട എന്നിട്ട്. എനിക്കാണെങ്കിലും നേരം വൈകിട്ട് ഒരു കാര്യവും നടക്കാണ്ട് ഇങ്ങനെ ധൃതി പിടിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിടണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇക്കാർക്കൊന്ന് ലീവാണ്. അപ്പോൾ നോക്കുമ്പോഴത്തെ ഇക്കയും മേളയും മോനും കൂടി ഭയങ്കര ഇട്ടിപ്പിടുത്ത. ഇതൊക്കെ അവസാനം എനിക്ക് ഇതായിക്കോട്ടോ പാരയായിട്ട് വരുന്നത്. ഇവിടെ കിടന്ന് രണ്ടെണ്ണം കുത്തിമറിയും, ഇക്ക അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇക്കാനെ പറയാറുണ്ട് നിങ്ങളിതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇടിയായിരിക്കും എന്ന് പറയും. കാരണം ഇന്നലെ തന്നെ ഇടി വീണിട്ട് ചെറിയ ആളുടെ ഒരു പല്ല് താഴത്ത് പോയിട്ടോ. അപ്പോൾ ആൾക്ക് 7 വയസ്സായിട്ടില്ല, പല്ല് പോകാനായിട്ടില്ല. പക്ഷേ 2 പല്ലായപ്പോൾ ഇതുപോലെ പോകണത് പറഞ്ഞാൽ ഒരു കല്യാണത്തിന് താഴെ വീണതാണ് മൂപ്പര്. പിന്നെ ഇതേ ഒരെണ്ണം ഇന്നലെ ഇടി പിടിച്ചപ്പോൾ പോയി. അപ്പോൾ അതേ മൂത്താൾ പിന്നെ ടി വിൻ്റെ അടുത്ത് നിന്ന് അനങ്ങൂല കേട്ടോ. ഭൂമി കുലുങ്ങിയാലും അവൻ ടി വി കാണൽ നിർത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് റിമോട്ട് മാറ്റി വെക്കാൻ കേട്ടോ പതിവ്. അപ്പോൾ രാവിലത്തെ കുറച്ച് നേരം കാണട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മിണ്ടാതെ അങ്ങോട്ട് പോയി. ടി വി എന്ന് പറഞ്ഞാൽ അവനക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പടങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതെ ഇവിടെ നല്ല തകൃതിയായിട്ട് ഇടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോൻ്റെ നല്ല രീതിയിൽ വാപ്പാക്ക് കിട്ടാണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാക്ടീസാണെന്നാണ് വാപ്പാൻ്റെ വാദം, അല്ലാണ്ട് കിട്ടാണെന്ന് സമ്മതിക്കുന്നില്ല കേട്ടോ ഇടി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ. മക്കളും വാപ്പയും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഫുൾ എൻ്റെ പണിയൊന്നും നടക്കില്ല. പക്ഷേ രസമാണ് കേട്ടോ, ഇവരുള്ളപ്പോൾ ഞാനും ഫുൾ ആക്റ്റീവായിരിക്കും. ഇവരില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ്. നേരത്തെ പണി കഴിയുമെന്നൊക്കെ ഉള്ളത് സത്യമാണെങ്കിൽ പോലും വെറുതെ ഇരുന്ന് ഇക്കോ ഓഫീസിൽ നിന്നും പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നവരെ വെറുതെ ഇരുന്ന് കുറേ ടൈം അങ്ങനെ പോകും. ഒരുപാട് ചിന്തകളും ടെൻഷനൊക്കെ അപ്പം ഇങ്ങനെ കയറും കേട്ടോ. അപ്പോൾ ദേ വിക്രമാനും വേതാളവും കൂടി എൻ്റെ മോനെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൊറിയൽ നമ്മളെ കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആര് വെറുതെ ഇരിക്കാനുണ്ടായാലും നമ്മൾ ആരെങ്കിലും പോയി ഇങ്ങനെ ചൊറിയും തോണ്ടും, എന്നിട്ട് അവിടെ ഒരു വലിയ തല്ലെടുത്താവും. അപ്പോൾ ദേ അവനിങ്ങനെ ഇട്ട് ഇടങ്ങേറാക്കാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് വാപ്പി എനിക്ക് സിനിമ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. കൂടുതലൊന്നും എടുത്തില്ല. അതിനിടയിൽ എൻ്റെ വെള്ളാപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വെള്ളാപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയുണ്ട്, അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കട്ടനും ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. മറ്റൊരു വീഡിയോ മൈ വേഗം തന്നെ കാണാം.